പോലുള്ള സഹപാഠികൾ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുവാൻ മനോഹരമായ ഒരു മുഖവുര അത്യന്താപേക്ഷിതമാണ്. എന്നാൽ സമയം തികച്ചും പരിമിതമായതിനാൽ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എന്റെ കഥ ആരംഭിക്കുന്നു. സ്നേഹിതരെ, ലോക ജനതയുടെ വലിയ ദുഃഖമാണ് വിശപ്പ്. വിശപ്പ് ശരിക്കറിഞ്ഞ ദരിദ്രനാണ്. വിശപ്പ് അറിയാത്തവൻ ധനികൻ. അതുകൊണ്ട് ധനികന്റെ ഭക്ഷണാവിശിഷ്ടങ്ങൾ എച്ചിൽ കുനിയിൽ നിറയുന്നു. എച്ചിൽ കഴിച്ചും വയറു നിറയ്ക്കാൻ പാടുപെടുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട്. അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജീവൻ നിലനിർത്തുക. എന്നാൽ ഈ ദയനീയത പുറം ലോകത്തെ അറിയിക്കുവാൻ ശ്രമിച്ച ഒരു ഫോട്ടോ ജേർണലിസ്റ്റിന്റെ കഥ ഞാനിവിടെ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നു. ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥ വിശപ്പ്, അഥവാ കഴിവിനും കുഞ്ഞും. ഇരുണ്ട ഭൂഖണ്ഡം എന്ന് പരക്കി അറിയപ്പെടുന്ന ആഫ്രിക്ക ഒരു പട്ടിണി രാജ്യമാണ്. ഏറിയ ഭാഗവും മനുഷ്യർ ഒരു മസ്തി കുടുംബം. ശരീരത്തിന് ചെറിയ കുടുക്കുണ്ടെങ്കിൽ സുഡാൻ, എത്യോപ്യ, അയോ, ഇവിടെയുള്ള മനുഷ്യരുടെ സ്ഥിതിയാണ്. പ്രിയരെ, 30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മാർച്ച് അതെ 1993 പത്രപ്രവർത്തകരുടെ ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ ഒരു ക്ലബാണ്. സന്ദേശം മറ്റൊന്നുമല്ല, പട്ടിണി ഒരു നയോദിലേക്ക് ഐക്യരാഷ്ട്രസഭ ഭക്ഷണം വിതരണം ചെയ്യുന്നു. അതിന്റെ വാർത്തയും ഫോട്ടോയും പകർത്തുവാൻ കുറച്ച് പേർക്ക് ക്ഷണം. ആ ക്ഷണം സ്വീകരിച്ച് ക്ലബ് ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് അതിപ്രശസ്തന് ഒരു ഫോട്ടോ വരുന്നത്. ഇവിടെയും ഒരു കെവിനുണ്ട് കേട്ടോ, അതൊന്നും അല്ല. ഇവിടെ നമുക്ക് 30 മിനിറ്റ് മാത്രമാണ് സമയം.
ഒരു നിമിഷം അയാൾ നടുവിൽ നിന്നു. Bye.
Thank you.
പ്രതിഷേധ കളികളെല്ലാം ലോക രാഷ്ട്രങ്ങളുടെ ചർച്ചയ്ക്ക് വിഷയമാണ്. അവിടേക്ക് ഭക്ഷണവും സഹായവും എത്തി. ദക്ഷിണാഫ്രിക്കയുടെ പട്ടിണി മാറ്റിയ ചിത്രമായി അത് വിശേഷിപ്പിക്കും. എന്നാൽ ഇതൊന്നും അറിയാതെ ആ ഫോട്ടോഗ്രാഫിന്റെ കാല യവനീയത്തിൽ മറന്നു. എല്ലാവർക്കും എന്റെ വിജയമായ നന്ദി.